ഹലോ ഗെയിമേഴ്സ്, ദിസ് ഈസ് അറബി ആൻഡ് വെൽക്കം ബാക്ക് ടു ഡൂഡ് ഇൻസൈഡ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോകത്തെമ്പാടും ഫേമസ് ആയ കുറച്ച് വീഡിയോ ഗെയിം ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. വേൾഡ് ഗെയിം ഹിസ്റ്ററിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അവരെ എല്ലാവരെയും ഇന്നത്തെ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ ലിസ്റ്റിലൂടെ ടോപ്പ് 5 ഐക്കോണിക് ഗെയിമിംഗ് ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ ഗെയിമേഴ്സ്, ലെറ്റ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻട്രോ. നമ്പർ 5, നഥാൻ ഡ്രേക്ക് അഥവാ നഥാൻ മോർഗൻ. നോട്ടി ഡോഗ്സിന്റെ ഐക്കോണിക് ഗെയിം ഫ്രാഞ്ചൈസ് ആയ അൺചാർട്ടഡിന്റെ മെയിൻ പ്രോട്ടാഗനിസ്റ്റ് ആണ് നഥാൻ ഡ്രേക്ക്. ഒരു പ്രൊഫഷണൽ ട്രഷർ ഹണ്ടർ കൂടിയാണ്. നമ്മുടെ ടോം റൈഡർ ആയ ലാറാ ക്രോഫ്റ്റിന്റെ ഒരു മെയിൽ വെർഷൻ എന്ന് തന്നെ നമുക്ക് നഥാൻ ഡ്രേക്കിനെ വിശേഷിപ്പിക്കണം. നോട്ടി ഡോഗ്സ് നഥാൻ ഡ്രേക്കിന് ഒരു ഹാൻഡ്സം അപ്പിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കണ്ണു തള്ളിക്കുന്ന ആക്ഷൻ സീക്വൻസ്. കേരളത്തിൽ നഥാൻ ഡ്രേക്കിന് എത്രത്തോളം ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇനി നമുക്ക് നഥാന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. 1976 അമേരിക്കൻ ആർക്കിയോളജിസ്റ്റായ കസാൻഡ്ര മോർഗന്റെയും തന്റെ ഹസ്ബൻഡിനും ഉണ്ടാവുന്ന രണ്ടാമത്തെ കുഞ്ഞാണ് നഥാൻ ഡ്രേക്ക് അഥവാ നഥാൻ മോർഗൻ. തന്റെ നിന്നും 5 വയസ്സിന് മൂത്തതാണ് സാമുവൽ മോർഗൻ. അങ്ങനെ ഇരിക്കെ നഥാനെ 5 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മയായ കസാൻഡ്ര മോർഗൻ ഒരു അജ്ഞാത രോഗം പിടിപെടുകയും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. കസാൻഡ്രയുടെ മരണശേഷം സാമുവലിനെയും നഥാനെയും ഒരു കത്തോലിക് ഓർഫനിൽ ആക്കുന്നു. പിന്നെ അവിടുത്തെ സിസ്റ്ററായ കാത്രീൻ ആയിരുന്നു നഥാനെ നോക്കിയിരുന്നത്. നഥാന് തന്റെ അമ്മയെ പോലെ ട്രഷർ ഹണ്ടിങ്ങിനോടും ബുക്കുകളോടും തന്നെയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഇരിക്കെ നഥാന്റെ 13-ാമത്തെ വയസ്സിൽ വയലൻസിന്റെ പേരിൽ നഥാനെ ഓർഫനേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതിനൊക്കെ മുമ്പേ തന്നെ സഹോദരനായ സാമുവൽ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും ഒരു നീണ്ടകാല ഓർഫൻ ജീവിതം നഥാനെ ഒരുപാട് മടുപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് തന്റെ അമ്മയുടെ ഫ്രണ്ടായ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ അടുത്തു നിന്നും കസാൻഡ്രയുടെ ജേണൽസ് കളക്ട് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഫ്രാൻസിസ് ഡ്രേക്ക് തന്റെ അമ്മയുടെ സുഹൃത്താണെന്നറിയുന്നതും കുറച്ച് സമയത്തെ കോൺവെർസേഷനൊടുവിൽ ഫ്രാൻസിസ് ഡ്രേക്ക് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നഥാൻ മോർഗനും സാമൽ മോർഗനും നഥാൻ ഡ്രേക്കും സാമൽ ഡ്രേക്കുമായി മാറുന്നത്. നമ്പർ 4, ലാറാ ക്രോഫ്റ്റ്. വീഡിയോ ഗെയിമിലെ സെക്സ് സിമ്പിളായി അറിയപ്പെടുന്ന ഒരാളാണ് ടോം റൈഡ് സീരീസിലെ ലാറാ ക്രോഫ്റ്റ്. ഹൈലി അഡ്വഞ്ചറസും ഇന്റലിജന്റും കണ്ണു തള്ളിക്കുന്ന സെക്സ് അപ്പീലുമായിട്ടാണ് ലാറാ ക്രോഫ്റ്റ് വീഡിയോ ഗെയിമിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഫീമെയിൽ ക്യാരക്ടറായി ലാറാ മാറിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ നഥാൻ ഡ്രേക്കിനെ പോലെ തന്നെ ലാറയും ഒരു ട്രഷർ ഹണ്ടർ ആണ്. ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലായിരുന്നു ലാറയുടെ ജനനം. എന്നാൽ ആ ഒരു ജീവിതം ലാറയെ തികച്ചും മടുപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. എന്നിരുന്നാലും ഫെയറി ടെയിലുകളിലും മുത്തശ്ശി കഥകളിലുമായിരുന്നു ലാറയുടെ താല്പര്യം. ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ തന്നെയാണ് വളരെ നിഗൂഢവും ഡേഞ്ചറസും പവർഫുള്ളുമായ ആർട്ടിഫാക്ട്സ് തേടിയുള്ള യാത്ര ആരംഭിച്ചത്. ഇത്തരം പര്യടനങ്ങൾ തന്നെയാണ് ലാറയെ കൂടുതൽ പവർഫുള്ളുമാക്കിയത്. തന്റെ മുന്നിലുള്ളത് എത്ര വലിയ തടസ്സങ്ങളാണെങ്കിൽ കൂടി അവയെല്ലാം വകവരുത്തി മുന്നേറാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു ലാറയുടേത്. നമ്പർ 3, മാക്സ് പെയ്ൻ. ക്യാരക്ടറിന്റെ പേരെ വെച്ച് തന്നെയുള്ള ഈ 3 ഗെയിമുകളും മുഴുവനായി കളിച്ചു തീർത്തവർ ഒരിക്കൽ പോലും മാക്സ് പെയ്ൻ എന്ന ക്യാരക്ടറിനെ മറക്കാനിടയില്ല. ന്യൂയോർക്കിലെ അണ്ടർ കവർ കോപ്പും ഡിറ്റക്റ്റീവുമായ മാക്സ് തന്റെ ജോലി രാജിവെച്ചതിന് ശേഷം ബ്രാങ്കോസിന്റെയും സാവപോളയുടെയും പ്രൈവറ്റ് ബോഡിഗാർഡായി വർക്ക് ചെയ്യുന്നു. തന്റെ പ്രഗ്നന്റ് ആയിരുന്ന ഭാര്യയുടെ കൊലപാതകം മാക്സിനെ ഡിപ്രഷന്റെയും പ്രതികാരത്തിന്റെയും പാതയിലേക്ക് നയിച്ചു. അങ്ങനെ ഒരു ആൽക്കഹോളിക് ആയിരുന്നു മാക്സ്. എന്നിരുന്നാൽ കൂടി ശത്രുക്കളെ തന്റെ ഗൺ പോയിന്റിൽ നിർത്താനുള്ള കഴിവ് മാക്സിന്റേത് മാത്രമായിരുന്നു. ജോൺ വിക്കിനെ പോലെ ഏതൊരു വസ്തുവിനെയും ആയുധമാക്കി ഉപയോഗിക്കാൻ മാക്സിന് കഴിയും. പിന്നെ മാക്സിന്റെ ഡോഡ്ജിങ്ങും വളരെ ശ്രദ്ധേയമാണ്. എല്ലായ്പ്പോഴും തന്റെ ഭാര്യയുടെ ഓർമ്മകൾ മാക്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഇതിനെല്ലാത്തിനും ഒരു കൈത്താങ്ങായിരുന്നത് പെയിൻകില്ലേഴ്സ് മാത്രമാണ്. വളരെ ബോൾഡും അതേപോലെ തന്നെ സീരിയസ് മൈൻഡഡുമായ ഒരു ക്യാരക്ടറാണ് മാക്സിന്റേത്. നമ്പർ 2, മാസ്റ്റർ ചീഫ്. ഹാലോ സീരീസ് കളിച്ചിട്ടുള്ളവർ ഒരിക്കലും മാസ്റ്റർ ചീഫിനെ മറക്കാൻ കഴിയില്ല. ഹാലോ ഗെയിം സീരീസ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ സയൻസ് ഫിക്ഷൻ ഷൂട്ടർ വീഡിയോ ഗെയിമാണ്. ആദ്യമായി ഒരു ഗ്രാഫിക് നോവലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ജോൺ 117 ഹാലോ വീഡിയോ ഗെയിം സീരീസിലെ സൂപ്പർ സോൾജറും മെയിൻ ക്യാരക്ടറുമാണ്. സ്പാർട്ടൻ 2 പ്രോഗ്രാമിന്റെ ഭാഗമായി UNSC തട്ടിക്കൊണ്ടുവന്ന 27 കുട്ടികളിൽ ഒരാളായിരുന്നു മാസ്റ്റർ ചീഫ്. ഇവരെ എല്ലാവരെയും ഒരു അൾട്ടിമേറ്റ് കില്ലിംഗ് മെഷീൻ ആക്കുക എന്നുള്ളതായിരുന്നു സ്പാർട്ട 2 ദൗത്യം. ഇതിന്റെ ഭാഗമായി പല മിലിറ്ററി സ്ട്രാറ്റജികളും അഡ്വാൻസ്ഡ് ഫിസിക്കൽ ട്രെയിനിങ്ങും ജോൺ 117 തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ സ്പാർട്ടൻ 2 ഓഗ്മെന്റേഷനിൽ ഒരു സൂപ്പർ ഹ്യൂമനായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ പല യുദ്ധങ്ങളിലും തന്റെ വിജയം കണ്ടു തുടങ്ങി. തന്റെ അമാനുഷിക ശക്തിയേക്കാൾ ധൈര്യം കൊണ്ട് ലോകത്തിനെ കീഴ്പ്പെടുത്തിയ ജോൺ 117 എല്ലാവരും മാസ്റ്റർ ചീഫ് എന്ന് വിളിച്ചു. ഇതുവരെയുള്ള ഒരു ഹാലോ സീരീസിലും മുഖം കാണിക്കാത്ത മാസ്റ്റർ ചീഫ് ഇന്ന് മിക്ക ഗെയിമേഴ്സിന്റെയും ആരാധകൻ കൂടിയാണ്.
നമ്പർ 1 സി ജെ അഥവാ കാർൾ ജോൺസൺ. റോക്സാറിന്റെ ഐക്കോണിക് ഗെയിമായ ജി ടി സാൻ ആൻഡ്രിയാസിലെ ദി ബെസ്റ്റ് ആൻഡ് ഐക്കോണിക് ക്യാരക്ടറാണ് സി ജെ. മാത്രവുമല്ല ലോസ് ആഞ്ചോസിലെ സ്ട്രീറ്റ് ഗ്യാങ് ആയ ഗ്രൂ സ്ട്രീറ്റ് ഫാമിലിയുടെ ഒരു അംഗവും കൂടിയാണ് സി ജെ. സി ജെ പോലെ തന്നെ ബിഗ് സ്മോക്ക്, സ്വീറ്റ്, റൈഡർ പോലെയുള്ള മറ്റ് പ്രോട്ടാഗനിസ്റ്റും ഗെയിമേഴ്സിന് മറക്കാൻ കഴിയില്ല. റിയൽ ലൈഫിൽ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ സി ജെയിലൂടെ നേടിയെടുത്തിട്ടുണ്ട്. ജി ടി എയിലെ മറ്റ് പ്രോട്ടാഗനിസ്റ്റുകളെ അപേക്ഷിച്ച് കുറച്ച് ദയുള്ള കൂട്ടത്തിലാണ് സി ജെ. പല ഗെയിമിംഗ് ജേർണലിസ്റ്റുകളുടെയും ഫേവറേറ്റ് ഗെയിമിംഗ് ക്യാരക്ടറിന്റെ സ്ഥാനം ഇടം പിടിച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ആരാണ്? ലിസ്റ്റിൽ പറയാൻ വിട്ടുപോയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നറിയാം. വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെയാണ് അവരെ എല്ലാവരെയും ഒഴിവാക്കിയത്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.